ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി നടത്താൻ പോകുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മളൊരു പുതിയ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തുടങ്ങുകയാണ്. ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാവുന്ന രീതിയിലുള്ള സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ക്ലാസിൻ്റെ സീരീസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. നമ്മുടെ സിലബസിൽ കൃത്യമായി പറഞ്ഞു പോകുന്ന വൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്, നമ്മുടെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇടുക്കി ജില്ലയും, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന നദി ചോദിക്കുകയാണെങ്കിൽ പെരിയാർ നദിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് പലപ്പോഴായിട്ട് പി എസ് സി പരീക്ഷയിൽ, പ്രത്യേകിച്ചും ഈ പ്രിലിംസ് ലെവൽ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഉത്തരമായിട്ട് വരേണ്ടത് ഇടുക്കി ജില്ലയാണ്, എന്നാൽ നദിയാണ് ചോദിക്കുന്നതെങ്കിൽ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അവിടെ പാലക്കാട് ജില്ലയും നദി ഭാരതപ്പുഴയുമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കല്ലട എന്ന് പറയുന്ന ജലസേചന പദ്ധതിയാണ്, അത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളും പരസ്പരം മാറിപ്പോരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. എന്നാൽ ജലസേചന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന നദി എന്നാണെങ്കിൽ അത് ഭാരതപ്പുഴയാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് 1940 പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ തുടക്കം കുറിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പെരിയാറിൻ്റെ പോഷക നദിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മലബാറിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 1972 തുടക്കം കുറിച്ച കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് പമ്പാ നദിയിലെ മണിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. മൂന്ന് കാര്യങ്ങളും പി എസ് സി പരീക്ഷയിൽ റിപ്പീറ്റായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന 1940 തുടക്കം കുറിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. അതേപോലെ നമ്മുടെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ 1972 തുടക്കം കുറിച്ച കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1975 ഒക്ടോബർ 4 ഇത് നിലവിൽ വരുന്നത്. 780 MW ഇതിൻ്റെ ഉൽപാദന ശേഷി. ഇത് എത്രയോ തവണ പ്രിലിം ലെവൽ പരീക്ഷകളിലൊക്കെ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 780 MW ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എന്ന കാര്യം ഓർത്തിരിക്കുക. നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ഈ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുണ്ട്. അതിന് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ്. എന്നാൽ ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ല, അതിന് സഹായിച്ചത് ചൈനയാണ്. സ്വകാര്യ മേഖലയിൽ ഉള്ള ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഈ പറയുന്ന കൂത്തുങ്കൽ, മണിയാർ, ഉള്ളുങ്കൽ തുടങ്ങിയവയെല്ലാം. ഇതിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ അത് ഇവിടെ നമ്മൾ പറഞ്ഞ കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. അതുപോലെ ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന 13 ജില്ലയിലെ കക്കാട് എന്ന് പറയുന്ന ആ ഒരു നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കൂത്തുങ്കൽ ഇടുക്കിയിലാണ്. ഇനി ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി 13 ജില്ലയിലെ കക്കാട് നദിയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതും എന്താണ് സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വൈദ്യുതി ഉൽപാദനമൊക്കെ നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ മാങ്കുളം ആണെന്ന കാര്യം ഓർക്കുക.
ഇപ്പോൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന എന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ഗ്രാമപഞ്ചായത്ത്, അത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ്. വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്താണ് കുന്ദമംഗലം കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്ത്. പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറു കുടിവെള്ള പദ്ധതി കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒളവണ്ണ മോഡൽ എന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് ബേസ്ഡായിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിയ മഴവെള്ള കൊയ്ത്ത് പദ്ധതിയാണ് വർഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ലോക ബാങ്കിൻ്റെ സഹായത്താലുള്ള കേരള സർക്കാർ സംരംഭമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ജലനിധി എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിവാസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1940 തുടക്കം കുറിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുളം എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി, അത് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. പിന്നെ പന്നിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന കൂത്തുങ്കൽ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് നമ്മുടെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുതാന്ന് പറഞ്ഞു. ഇനി മറ്റൊന്നാണ് മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന നേരിമംഗലം എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി. ഇതെല്ലാം ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി പദ്ധതി ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇടമലയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലയാർ ജലവൈദ്യുത പദ്ധതി, അതുപോലെ പന്നിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയാർ ജലവൈദ്യുത പദ്ധതി, ഇതെല്ലാം എന്താണ് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ഒരുപക്ഷെ ഈ പദ്ധതികൾ ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പലപ്പോഴും PSC പരീക്ഷ റിപ്പീറ്റായി വന്നിട്ടുള്ള ഒന്നാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചാലക്കുടിപ്പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിപ്പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. ഇത് രണ്ടും റിപ്പീറ്റഡ് ആണ്, കാരണം ബാക്കിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഇടുക്കി ജില്ലയാണ് നമ്മൾ പറയുമ്പോൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണ്, അവിടെയാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതിയും അതേപോലെ തന്നെ ചാലക്കുടിപ്പുഴയിലെ ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളാണ്. കക്കാട് പദ്ധതി, ഇത് കക്കാട് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയാണ്. പമ്പാനദി സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്, പത്തനംതിട്ട എവിടെയാണ് ആ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പമ്പാനദിയിലാണ്. ഇനി കക്കാട് പദ്ധതി കക്കാട് നദിയിലാണ്. പമ്പാനദിയിൽ സ്ഥിതി ചെയ്യുന്ന മണിയാർ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു കോഴിക്കോട് ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയാണ്. മലബാറിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായി കുറ്റ്യാടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നമ്മൾ ഓൾറെഡി തൊട്ടുമുമ്പ് പരിചയപ്പെട്ടു. 1972 ഇത് നിലവിൽ വന്നത്. ഇത് പലപ്പോഴും PSC പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വരാൻ പോകുന്ന പ്രിലിം പരീക്ഷയിലും പ്രതീക്ഷിക്കാം. കേരളത്തിലെ ജലസേചന പദ്ധതികളാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത് ജല വൈദ്യുത പദ്ധതികളാണ്. ജലസേചന പദ്ധതി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ നെയ്യാറ് ഓർത്തിരിക്കാം. നെയ്യാർ ഡാമൊക്കെ നമുക്ക് പ്രസിദ്ധമാണ്. പിന്നെ പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ, വാളയാർ, മംഗലം, മീൻകര, പോത്തുണ്ടി, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ പലപ്പോഴും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ് പീച്ചി, വാഴാനി, ഇത് രണ്ടും എവിടെയാണെന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് തൃശ്ശൂരാണ്. പിന്നെ ചാലക്കുടി നമുക്കറിയാം തൃശ്ശൂരാണ്. അതുപോലെ കല്ലട ജലസേചന പദ്ധതി ഏറ്റവും വലുത് അത് നമ്മുടെ കൊല്ലം ജില്ല എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി കേരളത്തിലെ താപവൈദ്യുതയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജലസേചന പദ്ധതികൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കേരളത്തിലെ താപവൈദ്യുതി എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്കാണ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന താപവൈദ്യുത നിലയം ചോദിച്ചാൽ അത് കായംകുളം NTPC താപനിലയമാണ്. 1999 വന്ന രാജീവ് ഗാന്ധി കമ്പൈൻ സൈക്കിൾ പവർ പ്രൊജക്ട് എന്നാണ് നിലവിൽ അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തിൻ്റെ കീഴിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NTPC കീഴിലാണ്, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ ചൂലത്തെരുവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കായംകുളം ആലപ്പുഴ എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു താപനിലയത്തിൻ്റെ സ്ഥിരീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന നദി, അല്ലെങ്കിൽ ഏത് നദിയിൽ നിന്നാണ് ജലം എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചൻകോവിലാർ നദിയിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത് 350 MW. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന താപവൈദ്യുത നിലയമാണ് കായംകുളം NTPC താപനിലയം. അതിപ്പോൾ രാജീവ് ഗാന്ധി കമ്പൈൻ സൈക്കിൾ പവർ പ്രൊജക്ട് എന്നറിയപ്പെടുന്നു. 1999 വന്നു. അതേപോലെ തന്നെ
സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചൂലത്തെരുവ് എന്ന സ്ഥലത്താണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കീഴിലാണ്. ഈ താപനിലയത്തിന്റെ ശീതീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രധാനമായും ആശ്രയിക്കുന്ന നദി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചൻകോവിലാർ നദിയാണ്. 350 മെഗാവോട്ടാണ് ഇതിന്റെ സ്ഥാപക ശേഷി എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ചോദിക്കുകയാണെങ്കിൽ അത് നല്ലളമാണ്. നല്ലളം കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ അത് ബ്രഹ്മപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഇൻഫോ പാർക്ക്, നമ്മുടെ എറണാകുളത്തെ ഇൻഫോ പാർക്ക് അവിടെയാണ്, കാക്കനാടുള്ള ഇൻഫോ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് കാര്യം ഓർക്കണം. ഇനി അടുത്ത് കേരളത്തിൽ പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു താപനിലയുമുണ്ട്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനി താപനിലയത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രകൃതി വാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപനിലയമാണ്. ഇനി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ചാണ് ഈ ഒരു വർഷം PSC റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ളതാണ്. 1957 March 31 ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകരിച്ചത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ 1957 March 31 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്ന 2002 വൈദ്യുതി ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഒഴിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയെ ഇങ്ങനെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് 2010 February 16 KSEB ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ ഊർജ്ജം എന്നാണ്. അപ്പൊ KSEB ബന്ധപ്പെട്ട് 1957 March 31 വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2002 വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഒരുമ സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ച 2010 February 16 KSEB ആപ്തവാക്യം കേരളത്തിന്റെ ഊർജ്ജം എന്നാണെന്ന് കാര്യം ഓർക്കാം. ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പദ്ധതിയുടെ പേര് ലാഭപ്രഭ എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ലാഭപ്രഭ എന്നാണ്. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഓർക്കാം. പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ കേരളത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ തുടങ്ങിയവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത്തരത്തിൽ ഇന്ത്യയിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മുടെ തമിഴ്നാട്, ഗുജറാത്ത്, കേരളം, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അത് നമ്മുടെ കേരളത്തിലെ കാറ്റാടി ഫാമുകൾ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യ കാറ്റാടി ഫാം വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടി ഫാമും ഈ പറയുന്ന കഞ്ചിക്കോടാണ്. KSEB കീഴിലാണ് ഈ പറയുന്ന കാറ്റാടി ഫാമായ കഞ്ചിക്കോട് സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് അട്ടപ്പാടി, അഗളി തുടങ്ങിയവിടങ്ങളിലൊക്കെ എന്തുണ്ട്? കാറ്റാടി ഫാമുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി തുടങ്ങിയവിടങ്ങളിൽ എന്തുണ്ട്? കാറ്റാടി ഫാമുകളുണ്ട്. കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യ കാറ്റാടി ഫാം, കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. KSEB കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. അട്ടപ്പാടി, അഗളി തുടങ്ങിയവിടങ്ങളിലും എന്തുണ്ട്? കാറ്റാടി ഫാമുകളുണ്ട്. ഇനി ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്താണ്? സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമാണ് ഏത്? ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്. അപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം ഏതാണ്? ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ടൈഡൽ പവർ പ്രൊജക്ട് വിഴിഞ്ഞം കേരളം. കേരളത്തിലെ വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യ ടൈഡൽ പവർ പ്രൊജക്ട്. കേരളത്തിൽ പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയാണ്. അപ്പോൾ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ല കേരളത്തിൽ പൂർണ്ണമായിട്ടും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ്. പാരമ്പര്യേതര ഊർജ്ജ വികസനങ്ങൾക്കായിട്ട് സ്ഥാപിതമായ ഒരു സ്വതന്ത്ര അധികാര സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലെ അനർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ കാറ്റാടി പാടങ്ങളുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന ഏജൻസി കൂടിയാണ് അനർട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി നൽകുന്ന കേരളത്തിലെ ഏജൻസിയാണ്. 1 kW മുതൽ 5 kW വരെയുള്ള ഉൽപ്പാദന ശേഷിയുള്ള ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്കൊക്കെ അനുമതി നൽകുന്ന ഇത് തന്നെയാണ് അനർട്ട് തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പരിചയപ്പെടുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും താപവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് വൈദ്യുത പദ്ധതികൾ എന്ന കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇത്ര നേരം പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷയിലെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. 10th level പ്രിലിം ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നീട് എപ്പോഴെങ്കിലും റിവിഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ 10th level പ്രിലിം എക്സാമിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.